ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൻപുറങ്ങളിലെ ചില്ലുവൂട്ടിലിരിക്കുന്ന ഒരു നാടൻ പലഹാരം സുഖിയനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയത്. ഉണ്ടാക്കി നോക്കിയവരും വീഡിയോ കണ്ടവരും എല്ലാം കമന്റ്സ് പറഞ്ഞത് ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്നാണ്. അപ്പൊ ഉണ്ടാക്കാത്തവരെല്ലാവരും ഉണ്ടാക്കി നോക്കി കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പുതിയ തരം ഭക്ഷണം കഴിക്കാനും പാചകം ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ പഴയ തറവാടുകളിൽ പോകുമ്പോഴും ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും പഴമയുടെ പാരമ്പര്യത്തിന്റെ രുചി നമ്മുടെ ഓർമ്മകളിൽ വന്ന് നിറയാറുണ്ട്. അത്തരത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മകളിൽ വന്ന് നിറയാറുള്ള ഒരു രുചിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് മാത്രമല്ല, മലയാളികൾക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂർ നിവാസികൾക്ക് അറിയാം, പണ്ട് നമ്മൾ കല്യാണങ്ങൾക്ക് പോയിരുന്നപ്പോൾ ഉള്ള രീതിയിലുള്ള സദ്യയല്ല ഇന്ന്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക്. ഇപ്പൊ നമുക്കറിയാം കാറ്ററിംഗ് ആണ്. ചിക്കൻ വിഭവങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ചിക്കൻ 65 അല്ലെങ്കിൽ ചില്ലി ചിക്കൻ, ചിക്കൻ റോസ്റ്റ് അങ്ങനെയുള്ള വിഭവങ്ങളായിരിക്കും. ഇപ്പൊ തന്നെ പഴയ ആൾക്കാർക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല തൂശനരിയിൽ കുത്തിരിച്ചോറും നല്ല മീൻകറിയും ചിക്കനും കുമ്പളങ്ങയും ചേർന്നിട്ടുള്ള ഒരു കറിയും, അതുപോലെ തന്നെ ഒരു ആകെ കൂടി ഒരു 4-5 വിഭവം ഉണ്ടാവുള്ളൂ, പക്ഷെ ഉഗ്രൻ സ്വാദാണ്. ഇപ്പോഴത്തെ ന്യൂജൻ തലമുറയ്ക്കൊന്നും ആ സ്വാദ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കനും കുമ്പളങ്ങയും ചേർന്നിട്ടുള്ള ഒരു കറി, പണ്ട് നമ്മൾ കല്യാണങ്ങൾക്ക് കഴിക്കാറുള്ള ആ കറി. നമുക്ക് പണ്ടത്തെ പോലെ നാടൻ കോഴിയൊന്നും കിട്ടാൻ എളുപ്പമല്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും എല്ലാം കമന്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ചിക്കൻ കുമ്പളങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായത് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത്യാവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കുമ്പളങ്ങ, അത് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 സവാള, 4-5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 1 തക്കാളി, 1 നാളികേരത്തിൻ്റെ 1/2 പാലും 2/2 പാലും ഉള്ളത്, ഇത് 2/2 പാല്, ഇത് 1/2 പാല്. പിന്നെ നമുക്ക് നാളികേരം വറക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരം, പിന്നെ 3 പച്ചമുളക്, പിന്നെ 1 തുടം വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 1 തണ്ട് വേപ്പലയും, പിന്നെ എല്ലാ മസാലകളും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. നമുക്ക് നാളികേരം വറക്കുമ്പോൾ അന്ന് ഉരുളക്കിഴങ്ങ് ബീഫ് വയ്ക്കുമ്പോൾ വറുത്ത പോലെ തന്നെ അതിൽ പച്ചമസാല ഇട്ടിട്ടാണ് നമ്മൾ വറക്കുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും വേണം, അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് നാളികേരം വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ ചൂടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് നാളികേരം ഇതിൽ ഇട്ട് കൊടുക്കാം. തീയ സിമ്മിലിട്ട് വെച്ചേക്കാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ളി, 6-7 ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, 1 തുടം വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ 3 പച്ചമുളക് ഉണ്ട്, അതും നടു ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി വേപ്പില. ഇനി നമുക്ക് ഇതിലേക്കിടേണ്ടത് നമ്മളെടുത്തു വെച്ച എല്ലാ മസാലകളും, പെരിഞ്ചീരകം, കസ്കസ്, പിന്നെ 3 ഇലക്കായി ഉണ്ട്, കുറച്ച് പട്ട, കരിയാമ്പ്, ജാതിപത്രി, ഇതെല്ലാം കൂടി നമുക്ക് ബ്രൗൺ കളറിൽ, ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്ത് കോരണം. ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നാളികേരം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം. ഇനി ഇത് നമുക്ക് ഒന്ന് ചെറുതായി തണുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം.
ഇതൊരുവിധം നന്നായി കൂളായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മിക്സിയുടെ കപ്പില് അരച്ചെടുക്കാൻ പറ്റുന്ന ഒരു കപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല അടിച്ചെടുക്കണത്, നമ്മൾ നാളികേരത്തിന്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതില് രണ്ടാം പാല് അതെടുത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നെയും കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുമ്പളങ്ങയിൽ നിന്ന് കുറേ വെള്ളം വരും നമ്മൾ വേവിക്കുമ്പോൾ, അപ്പൊ ലൂസായി പോകും കറി. അപ്പൊ അത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്ക് ഇതില് ഇത്ര കുറച്ച് നമുക്ക് ഇത് ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഈ വറുത്ത നാളികേരം നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചട്ടി അല്ലെങ്കിൽ ഉരുളി അല്ലെങ്കിൽ ഞാനിവിടെ മൺചട്ടി അല്ലെങ്കിൽ എനിക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോണ്ടാം. ചൂടായി തുടങ്ങിയിട്ടുണ്ട് എണ്ണ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു സവാള, ഒരു അഞ്ച് പച്ചമുളക് ഉണ്ട്, അത് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. ഇഞ്ചി നീളത്തില് നുറുക്കിയിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില രണ്ട് കണ്ടും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരുവിധം പകുതി വഴന്ന് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചതാണ്, അത് ആഡ് ചെയ്യാം. ഇത് നന്നായി വഴന്നു വരണം തക്കാളി. അപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇടാം. ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലിൻ്റെ ബാക്കി ഇതിൽ കഴുകി ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുമ്പളങ്ങ നുറുക്കി വെച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ചിക്കനിൽ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുമ്പളങ്ങയ്ക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ്. തീ നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കണ്ട ഇറങ്ങി വന്ന് കണ്ട കൂടുതലായി. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുമ്പളങ്ങയും ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-25 മിനിറ്റ് ഏകദേശം നമുക്ക് ഇത് വേവാൻ വേണ്ടി വരും. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല കല്യാണ വീട്ടിൽ കിട്ടുന്ന നല്ല ചിക്കനും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞു. വേപ്പില വെച്ച് കാണിച്ച്
അപ്പൊ ചിക്കൻ കുമ്പളങ്ങ കറി എങ്ങനെയാണ് നാടൻ രീതിയിൽ പ്രിപ്പയർ ചെയ്യാന്ന് കണ്ടുല്ലോ. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ രുചി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ. അപ്പൊ അടുത്ത തവണ പുതിയ ഒരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ. Somebody, some